Shuddhanam,
വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതകളാക്കണമേ. ലേഖനം ആറാം അധ്യായത്തിൽ നിന്നും മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിയിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടുകൂടിയ ആദ്യ കൽപ്പന ആകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിക്കുകയും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസനെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിക്കുകയും ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തർ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവ് നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് വിളിക്കുകയും ചെയ്യുകയും കർത്താവിൽ കഴിപ്പി കാഴ്ചകളിലെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്നിപ്പി. കർത്താവേ, ദൈവികമായ ഞങ്ങളുടെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധായവൻകരിയുടെ സരാംശം ദിവ്യാരങ്കിലേശ്വരു വിശുദ്ധരൂഹാരം നൽകുന്നവരോട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ സന്തോഷപൂർവ്വം തിരുവേൽപ്പ് ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കാരണങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും എല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരിയെ, നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കല്ല
സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും അറിയിക്കുന്ന ലുക്കോസ് എഴുതിയ ജീവൻ നൽകുന്ന വചനങ്ങളുടെ അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ യവൻ ഗനിയോ കനിക പറയാമെന്ന ജടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപോടിയായി ഇപ്രകാരം സംഭവിച്ചു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മാവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തുവെന്ന് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവനവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിലും മുതിർന്നു വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രം തേജസ്സും പുകഴ്ചയും വാങ്ങിപ്പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
ആസ്ഥാനത്തിൽ മറിയാമിൽ നമുക്കായി വെളിപ്പെടുകയും ബേദ്രഹേം ഓഫർത്തായി കാണപ്പെടുകയും യോർദാനാൽ നദിയിൽ വെച്ച പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാനാൽ ഏറ്റുപറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഗർഭത്തായി തുന്നപ്പെടുകയും പദാർത്ഥത്തിലേക്ക് ഇറങ്ങി നമ്മെ കരയിക്കുകയും മരണത്തിന്റെ അധികാരത്തെ അഴിച്ചുകളയുകയും രക്ഷണീയമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വജാതികളും ജാതികളും അതിന് ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെട്ടതായ ആത്മീയ മുത്താഴം നമുക്ക് ഒരുക്കി തരികയും ചെയ്ത ജീവന്റെ അപ്പമായിരിക്കുന്ന മശിഹാതമ്പുരാന് ദൈവികമായ ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. ക്ഷമിക്കുന്നവരും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതവണ് വായിച്ചില്ലാതെയാക്കുന്നവരുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതവണ്ണം പെരുപ്പും വരിപ്പുമുള്ള എന്റെ പാപങ്ങളെയും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെ പാപങ്ങളെയും നിന്റെ സ്നേഹകാരണത്താൽ വായിച്ച നല്ലവനെ ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധേമാർത്തുമുള്ള ദരസപര സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തു പറയണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളുടെ മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മാതൃതരനാഥനായ ഞങ്ങളുടെ ഭർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമെല്ലാം ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും ദൈവം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കൊണ്ട് കഠിനകരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വഴികളും നിന്റെ കാരണത്താൽ ഞങ്ങൾ നിന്നാ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും ഉടനെ യോഗ്യതയുള്ളവരാക്കണമേ. സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന് ചേർച്ചകളും പ്രസാദങ്ങളുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്കാൽ സൗജന്യം ചെയ്യണമേ. അങ്ങക്ക് സ്ത്രീയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയിക്കുന്നു. സാക്ഷാൽ പ്രധാനാചാര്യനും പാപപരിഹാരം ചെയ്യുകയാകും ആത്മീയമായ വേഷയും ഗാൽഗോത്താമേൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തം അകന്നു പോയിരിക്കുന്ന മനുഷ്യവർഗത്തെ തന്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തന്റെ തിരുമേനിയുടെ രക്തത്താർ സർവോദയും പുലോകരയും നിങ്ങൾ നിരപ്പാക്കുകയും ചെയ്തതുമായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, നിന്റെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്ന നേരത്തിൽ കരുണയോടും ദയയോടും കൂടെ ഞങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. നിരപരിശുദ്ധ സന്നിധിയിൽ മനാകമാർ കുറയ്ക്കുകയും മനാകമാർ ക്രമിക്കുകയും ഭീഷണവാസന്മാർ അനുശയിക്കുകയും
മൗദ്യന്മാർ ഹാലിയ പാടുകയും ക്രോധന്മാർ വാഴ്ത്തുകയും ശ്രാപന്മാർ തന്റെ പരിശുദ്ധരെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവിലെ അതിവേഗതയ്ക്കുള്ള ആടുകൾ നിന്ന് പരിശുദ്ധരുമായി നീ വിരോധിക്കരുതേ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ശുദ്ധത നിമിത്തം നിന്റെ രക്തത്താൽ വിലയ്ക്കുവാൻ നീരിക്കുന്ന അങ്ങയുടെ ഇടവിയിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളെ അവിടുന്ന് വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും എന്റെയും നിന്റെ ജനത്തിന്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടവയുടെ കുറ്റങ്ങളെ അവിടുന്ന് ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളായ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്ന ശുശ്രൂഷയെ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, പാപികളെ പുണ്യപ്പെടുത്തണമേ. വീഴ്ചക്കാരോട് ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. കുറ്റക്കാരോട് കരുണ തോന്നണമേ. കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. വഴക്കുകാരെ രമ്യപ്പെടുത്തണമേ. വിരുദ്ധങ്ങളെ മായിച്ചു കളയണമേ. ശിക്ഷകളെ അവിടുന്ന് നീക്കിക്കളയണമേ. അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ. നിഗളികളെ പരിപാടികളുള്ളവരാക്കണമേ. പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ. ശമാശന്മാരെ വെണ്മയാക്കണമേ. ശുശ്രൂഷകന്മാരെ തിരിച്ചുള്ളവരാക്കണമേ. വേറായക്കാരെ ശക്തിപ്പെടുത്തണമേ. ഗുരുക്കന്മാരെയും നിർദ്ദേശക്കന്മാരെയും സ്വർഗീയ ജ്ഞാനം കൊണ്ടവരും ഐശ്വര്യപ്പെടുത്തണമേ. സഭകളെ ഉറപ്പിക്കണമേ. ആശയങ്ങളെ നിലനിർത്തണമേ. കന്യാവൃതക്കാരെ കാത്തുകൊള്ളണമേ. വിവാഹം ചെയ്തിരിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെ തിരിച്ചു വരുത്തണമേ. സമേതസ്ഥരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഞങ്ങളെല്ലാവരുടെയും വായിൽ നിന്ന് ഇടപെടാതെയുള്ള സ്തുതി എല്ലായ്പ്പോഴും കേൾക്കുമാറാകണമേ. പാപങ്ങൾക്ക് വിമോചനവും എന്ന് നയിക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാക. ബലഹീനരും പാപികളുമായ നാം ആമീനെന്ന ഉത്തരമായി ചൊല്ലണം. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. ഇതായ സർവശക്തനായ ദൈവത്തിന്റെ ജംസനും മനുഷ്യം വേണ്ടി കന്യാമൃതായി സകലത്തെ
ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ സഹോദരി സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കൃപയും സമാധാനവും ഐക്യമത്യവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകളെ വണക്കിയിരിക്കുന്ന നിന്റെ അടിയാർക്ക് ദിവ്യകൃപയുടെ കൂട്ടായ്മ അവിടുന്ന് ദാനം ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹവും ഏകാപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് ആ പ്രേമയുടെ നിങ്ങളെല്ലാവരുടെ മേലും എന്തേക്കുണ്ടായിരിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിന് ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മിതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും സജീവമായ ഒരു ആവേഗ്നിസമാനമായ ദിനങ്ങളാൽ
പരിശുദ്ധനെന്നും ഉപരനായ സ്തുതികൾ കൊണ്ട് ഏകശബ്ദത്തിലങ്ങേയും സ്തുതിക്കുന്നവരായും സ്വർഗീയ സൈന്യങ്ങളുടെയും ക്രമങ്ങളുടെയും സ്തുതികളോടുകൂടെ ബലഹീനരായ ഞങ്ങളുടെ ദരിദ്രമായ സ്തുതികളെ അവിടുന്ന് കലർത്തുമാറാകണമേ. ഞങ്ങളും ഏകശബ്ദത്തിൽ സ്തുതി ചാർത്തി പറയുന്നു. പ്രകാരമുള്ള പീഡാനുഭവത്തിന് മുൻപ് തനതൊരു കൈകളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി മുറിച്ച് തന്റെ വിശുദ്ധാശ്രീയന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പേര് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പ്രധാനം തന്നെ വീഞ്ഞു വളർത്ത് നിങ്ങളെത്തിയതായ കാസായി അവയെടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാശ്രയന്മാർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്നുപേര് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് അരുളി ചെയ്തു. നിങ്ങളെ പന്തിനേനെ പനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ല ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നമ്മുടെ കർത്താവ് യേശുമേശിഹായുടെ തിരുശരീരമായി തീരുവാൻ പരിശുദ്ധ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമേശിഹായുടെ തിരുരക്തമായി തീരുവാൻ പരിശുദ്ധ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. രക്തങ്ങളെ ഞങ്ങൾ ഭക്ഷിച്ചു കുടിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും നിത്യജീവന ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകപുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു വരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കസോസ് മെത്രാപൊലീത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപൊലീത്തായും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗവറിയസ് മാർ തിയോഡോഷ്യസ് യുയാക്കി മാർ കുറിലോസ് ജോസഫ് മാർ ബർണബാസ്
തോമസ് മാർത്തി മത്യോസ്, ഐസക് മാർ ഫിലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യോസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തിത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാരുമാശന്മാരുമായി പട്ടതിനെല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്നെ വിശുദ്ധ രോഗാണെന്ന് ആരെങ്കിലും അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടിവിടാതെ വേല ചെന്നുറാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ രാജ്യത്തിന്റെയും ഭാരത റിപ്പബ്ലിക്കിന്റെയും അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വിലയിലാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ അവസാനം അനുകരിപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവം നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശുവ ശിഹായുടെ അനുഗ്രഹമേ, എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരുടെ മേലും എന്തേക്കുണ്ടായിരിക്കുമാറാകട്ടെ. നിമിഷം കൂടി നമുക്ക് മധ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കാം. ദൈവം തന്നിരിക്കുന്ന കുടുംബം എന്ന വലിയ ദാനത്തെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം കരയറ്റ. ദൈവമേ, നിന്നെ ഈ ലോകത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു, സ്വർഗമെന്തെന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിലൂടെയാകുന്നത്. ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, ബന്ധങ്ങൾ, നന്മകൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായ ജീവിതത്തിൻ്റെതായ സകല സാധ്യതകളും നന്മകളും എല്ലാം ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരെ ദൈവങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ച് അകലതയോടെ കഴിയുന്നവരുണ്ടല്ലോ, അവരെ ദൈവങ്ങൾ കൊടുക്കാം. നാളെക്കുറിച്ചുള്ള ആകൃതിയിൽ കഴിയുന്ന അനേകർ, രോഗക്കിടക്കിലായിരിക്കുന്നവർ, വാർദ്ധക്യത്തിൻ്റെതായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അനാഥ മന്ദിരങ്ങളിലും മറ്റും ജീവിതം ഹോമിക്കപ്പെടുന്നവർ, സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്നവർ, ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, തമ്പുരാനെ, എല്ലാം നിന്റെ പദ്ധതി, നിന്റെ കരുണ, നിന്റെ കൃപയിൽ നാരും അകലെ ജീവിക്കാതെ നിന്റെ സാന്നിധ്യത്തിന് മുൻപാകെ അടുത്തു വരുവാൻ എല്ലാവർക്കും ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗക്കിടക്കിലായിരിക്കുന്നൊരു പ്രത്യേകം ഓർക്ക തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാക്കന്മാരെ, ശുശ്രൂഷകരെ, വിശ്വാസ സമൂഹത്തെ ദൈവങ്ങൾ കൊടുക്കാം. വേലയോ അധികം വേലക്കാരോ ചുരുക്കം. ഈ നാളുകൾ ദൈവം ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഭദ്രാസനത്തിനായിട്ട് അഭയം എപ്പിസ്കോപ്പ തിരുമേനിക്കായിട്ട് ഭദ്രാസനത്തിന് എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം കരയട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം നടക്കുവാൻ പോകുന്ന മ്യൂസിക് കൺസേർട്ട് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കും. പിതൃങ്ങളൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങൾ കൊടുക്കും. ഈ രാജ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, പ്രസ് തുടങ്ങിയ സമസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ദൈവകൃപയോടെ സമൂഹത്തിൽ ദൈവത്തിന്റെ പ്രതിനിധികളായി വർത്തിപ്പാൻ എല്ലാവരെയും യേശുവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇടവയ്ക്കായിട്ട് സ്തോത്രം കരയേറ്റം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ നിർവഹിച്ച അഭിഷിക്തന്മാരെ ദൈവം ഭാഗ്യം അർപ്പിക്കാം. പ്രിയപ്പെട്ട അനീഷനെ കുടുംബമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, നരദാസന്റെ ശുശ്രൂഷ തുടർന്നും അനുഗ്രഹമായി തീരുവാൻ മിതമായ ദൈവകൃപയെ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം.
കൊച്ചുമയെ ദൈവങ്ങൾ കൊടുക്കാം. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊച്ചുമയുടെ പിതാവിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. പൂർണ്ണബലവും സൗഖ്യവും കൃപകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. എല്ലാ ചുമതലക്കാരെയും വ്യത്യസ്തമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഏവരെയും ദൈവങ്ങൾ കൊടുക്കാം. ദൈവത്തിന് വേണ്ടി ഒരുമിച്ച് ദൈവകൃപയോടെ പ്രവർത്തിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ തമ്പുരാനക്കരങ്ങൾ കൊടുക്കാം. നമ്മുടെ നൊമ്പരങ്ങൾ, വേദനകൾ, ആകുലതകൾ, പ്രയാസങ്ങൾ, നമ്മെ അലട്ടുമായ സകലത് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്തു മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ മോശങ്ങളോടെ ക്ഷമിക്കണമേ, ഞങ്ങളെ ശിക്ഷയിൽപ്പെടാതെ ഞങ്ങളെ ശിക്ഷണമേ. വിശുദ്ധിയുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും അതന്തമില്ലാത്തതും വന്ദിവാഹായിരിക്കുന്നതും തത്വത്തിലെ തുള്ളതായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊല്ലണമേ. വിശുദ്ധവേ, വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ കരുണയാലാകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ നിലവിലേറെ പീഡാനുഭവങ്ങളാൽ അവരെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുമായ സ്ഥാനത്തെയും പൂർത്തീകരിക്കുന്നവരും നിവർത്തിവരുത്തുന്നതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടായിരിക്കട്ടെ. Yeah.
മക്കളും വാത്സല്യമുള്ളവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാമക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരും സഹായിക്കും സ്തുതി. രക്ഷയ്ക്കായിട്ട് വന്നവന് ഞങ്ങളുടെ ഉയർത്തിനേൽപ്പിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിലയ്ക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ അകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമഹായർത്താവേ, കാണപ്പെടാവല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസനകളെ മഹാപ്രസാദത്തിനുമായി ഗാൽഗോഥായിൽ വെച്ച മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന വന്ദനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം, നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നിടമേലും ഇവയെ കൊടുക്കുന്നിടമേലും ഇവയെ കൈക്കൊള്ളുന്നിടമേലും ഇവയെ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ ഉള്ളവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാൽഗൊഥായിൽ വെച്ച മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരം തിരുരക്തം ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങളെ കൊണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള ഓർമ്മയോടെ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരം പാനം ചെയ്ത തിരുരക്തവും
ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും കുറ്റദിനമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും മുഖാന്തരമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്യുഷിതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധരൂഹായും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കർണചിതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാശോകം ഇവർക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാപപരിഹാരം ചെയ്തിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മാത്രമുള്ള കൃത്വത്തിന്റെ കൃതികൾക്കും അനുഗ്രഹങ്ങൾക്ക് നിങ്ങളെ ഞാൻ പ്രമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേം. സമയവിസ്രം കർത്താവിന്റെ ജയം നൽകുന്ന സ്വീതായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമാവോസയാൽ മുതലിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ടങ്ങളെ പരിഗണിക്കും, നിങ്ങളുടെ ഉറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവ്യമായി അടിയൻ ഞാൻ, നിങ്ങൾ കാരണയാൽ ഞങ്ങൾക്കും സമാധാനം കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളെ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എന്തേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ. Thank you.